ശ്രീ ശങ്കരാചാര്യ സ്വാമികളെ സൗന്ദര്യലഹരി ആരംഭിക്കുന്നത്. അല്ലയോ അമ്മേ, ത്രിമൂർത്തികളാൽ ആരാധിക്കപ്പെടുന്ന അവിടത്തെ നമസ്കരിക്കാനും സ്തുതിക്കുവാനും മഹാപുണ്യവാന്മാർക്കല്ലാതെ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തോടുകൂടിയാണ്. ദേവിയുടെ മഹാമഹിമ പാടി ഒട്ടനവധി മഹാത്മാക്കളുടെ ജന്മത്താൽ പവിത്രമാണ് നമ്മുടെ മണ്ണ്. ജ്ഞാനം, ശാസ്ത്രം, വിദ്യ, കല, ബുദ്ധി, ബോധം മാത്രമല്ല കാലം കടന്ന് ഓർമ്മശക്തി നൽകുന്ന മഹാമേധാദേവി ആദിപരാശക്തി തന്നെയാണ്. നമ്മളെ മായയിൽപ്പെടുത്തുന്നത് ദേവിയാണ്. നമുക്ക് മഹാശക്തിയും മഹാവിദ്യയും ബോധവും ഒക്കെ നൽകുന്നത് ദേവിയാണ്. ദേവിയുടെ മാതൃശക്തി സ്വരൂപിണിയുടെ മഹാഐക്യമില്ലാതെ മഹാദേവന് പോലും ചലിക്കാൻ സാധിക്കില്ല എന്നാണ് പറയാം. ഇതുതന്നെയാണ് നവരാത്രി പൂജ തത്വം. നവരാത്രിയുടെ ആധാരമായി പറയുന്നത് ദേവി മഹാത്മ്യമാണ്. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി സങ്കല്പമാണ് പ്രഥമചരിതം, മധ്യമചരിതം, ഉത്തമചരിതം. ദേവി നടത്തുന്ന യുദ്ധങ്ങളാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം. കഠിനമായ തപസ് അനുഷ്ഠിച്ച്, ശരീരം പീഡിപ്പിച്ച്, വിശിഷ്ടങ്ങളായ വരങ്ങൾ നേടിയ അസുരന്മാർ സ്വന്തം സുഖത്തിനു വേണ്ടി ഈ ശക്തി ഉപയോഗിക്കുന്നു. ഒരു സ്ത്രീയെ കേവലമായി കണ്ടുകൊണ്ട് സ്ത്രീയുടെ കൈകൊണ്ട് മാത്രം മരണം വരിക്കുള്ളൂ എന്ന വരം നേടുന്നവരാണ് അധിക അസുരന്മാരും. അതുകൊണ്ടാണ് ദേവിയുമായി യുദ്ധം ചെയ്യുന്നത്. ഇവിടെ ഈ യുദ്ധങ്ങളെല്ലാം നടക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ഉള്ളിലുള്ള ആസുരിക ഭാവങ്ങളെയാണ് ദേവി മഹാത്മ്യം പ്രതിപാദിക്കുന്നത്. ഒരു മനുഷ്യന് 11 തരം ക്ലേശങ്ങളുണ്ട്, ബലഹീനതകളുണ്ട് എന്നാണ് രാമഭദ്രാചാര്യരും തുളസീദാസിൻ്റെ കൃതി നോക്കിയാലും പതഞ്ജലി സൂത്രം അനുസരിച്ചിട്ടൊക്കെ പറയുന്നത്. ദേവി മഹാത്മ്യത്തിലെ പ്രഥമ ചരിതത്തിലൂടെ ദേവിയുടെ യുദ്ധം നടക്കുന്നത് അസുരന്മാരായ മധുകൈടവന്മാരോടാണ്. നമ്മുടെ ഉള്ളിലുള്ള ആസക്തികളെയും തമോ ഗുണത്തെയുമാണ് ആ യുദ്ധം പ്രതിനിധീകരിക്കുന്നത്. പതഞ്ജലി സൂത്രമനുസരിച്ച് 5 തരത്തിലുള്ള ക്ലേശങ്ങളാണ് ഒരു മനുഷ്യന്: അജ്ഞാനം, അഹങ്കാരം, ആസക്തികൾ, വെറുപ്പ്, ഭയം. ഇവിടെ വികാരം എന്ന വാക്കിൽ 6 ദുർഗുണങ്ങൾ പെടുന്നു. അതായത് കാമക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യങ്ങൾ. ഈ 11 ബലഹീനതകളെ നമുക്ക് മറികടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മളെ ആത്മീയമായി ദുർബലനാക്കുന്ന, നമുക്ക് അജ്ഞതയുണ്ടാക്കുന്ന ഈ 11 ഗുണങ്ങളെ അതിക്രമിച്ച് മറികടന്ന് നമുക്ക് ബുദ്ധിയും ജ്ഞാനവും നേടുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അതാണ് ആദ്യത്തെ 3 ദിനങ്ങളിലൂടെ നമുക്ക് സാധ്യമാകുക. ഈ തമോ ഗുണത്തെ മറികടക്കാനുള്ള അനുഗ്രഹമാണ് ദുർഗാദേവിയെ ആരാധിക്കുന്നതിലൂടെ. ദുർഗ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു തരത്തിലും ദുർഗമം ഉണ്ടാവില്ല എന്നാണ് പറയാം. അടുത്തത് മധ്യമചരിതമാണ്. മധ്യമചരിതത്തിലൂടെ ദേവി മഹാലക്ഷ്മി ഭാവത്തിലാണ് ആവിർഭവിക്കുന്നത്. ശക്തിയുടെയും അഹങ്കാരത്തിൻ്റെയും മൂർത്തീഭാവമായ മഹിഷാസുരനെ വധിക്കുന്നു. അതുവഴി നമ്മുടെ ഉള്ളിൽ ആധ്യാത്മിക പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന ജഡത്വമെല്ലാം ഇല്ലാതാവുകയും ജ്ഞാനമാർഗത്തിലേക്ക് നമ്മൾ സഞ്ചരിച്ചു തുടങ്ങുന്നു. മഹാലക്ഷ്മി എന്ന് പറയുന്നത് സമൃദ്ധിയുടെ ദേവതയാണ്. 3 ഭാഗമായ ഉത്തമചരിതത്തിലെ സരസ്വതീഭാവത്തിലൂടെ ഇല്ലാമ ചെയ്യുന്നത് അസുരന്മാരായ ശുംഭനിശുംഭന്മാരെയും ചണ്ഡമുണ്ഠന്മാരെയും ധൂമ്രലോചനയും രക്തബീജനെയൊക്കെയാണ്. ഇവിടെ അസുരന്മാർ പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം, ഗർവ്, ക്രോധം, വിവേകമില്ലായ്മ, പിന്നെ രക്തബീജനെന്ന എണ്ണിയാലൊടുങ്ങാത്ത നമ്മുടെ ആഗ്രഹങ്ങളും പരാതികളെയുമാണ്. ശാരീരികമായ, മാനസികമായ, ആധ്യാത്മികമായ ഉന്നതിക്ക് തടസ്സമായി നിൽക്കുന്ന വികാര വിചാരങ്ങളെ നിശേഷം നശിപ്പിച്ച് പരമാത്മജ്ഞാനത്തിൻ്റെ പ്രകാശം നമ്മുടെ ഉള്ളിലുണ്ടാക്കുക എന്നതാണ് ദേവി മഹാത്മ്യത്തിലൂടെ, ദേവി യുദ്ധത്തിലൂടെ, നവരാത്രി വ്രതത്തിലൂടെ, പൂജകളിലൂടെ. അഷ്ടമി ദിനത്തിലെ പൂജവയ്പ്പിലൂടെ നമ്മൾ നമ്മുടെ അജ്ഞതയെല്ലാം ദേവിക്ക് സമർപ്പിച്ചു. നവമി ദിനത്തിൽ അടച്ചു പൂജയിലൂടെ മൗനവ്രതം ആചരിച്ച് നാമജപം നടത്തുന്നത് വഴി നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന പ്രകാശമാണ് ജ്ഞാനമാണ് വിജയദശമി. ആ ജ്ഞാനത്തെ വിദ്യാരംഭം കുറിച്ചുകൊണ്ട് നമ്മളിലേക്ക് നമ്മൾ ആവാഹിക്കുന്നു. കലാപരമായ കഴിവുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മളിലങ്ങ് ഉറപ്പിക്കുകയാണ്. ദേവി ഭക്തിയുടെ നറുനിലാവ് കണ്ട സുബ്രഹ്മണ്യൻ എന്ന തമിഴ് കവി, പിന്നീട് അഭിരാമി ഭട്ടരായി മാറിയ കഥ കേട്ടിട്ടുണ്ടോ? സംസ്കൃതത്തിൽ നമ്മുടെ ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരി പോലെ വളരെ ഉത്കൃഷ്ടമായ തമിഴ് ഭാഷയിലുള്ള കൃതിയാണ് അഭിരാമി അന്താദി. അന്താദി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വരിയുടെ അവസാനത്തെ അക്ഷരത്തിൽ അടുത്ത വരി ആരംഭിക്കുന്ന രീതിയാണ്. 18 നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിലെ തിരക്കടയൂർ എന്ന ഗ്രാമത്തിൽ അഭിരാമി അമ്മൻ കോവിലിന് സമീപം വസിച്ചിരുന്ന ഒരു ശുദ്ധ ഭക്തനായിരുന്നു സുബ്രഹ്മണ്യൻ.
ദേവിയെ ഉപാസിച്ച്, ദേവിയെ ധ്യാനിച്ച്, ദേവിയോട് കളി പറഞ്ഞ്, ചിരിച്ച് അമ്പലത്തിൽ തന്നെ സദാസമയവും കാലം കഴിച്ചു കൂട്ടിയിരുന്ന അദ്ദേഹത്തിൻ്റെ ഭക്തിയെക്കുറിച്ച് മഹാരാജാവ് അറിയുകയും അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. രാജഭടൻ വന്ന് രാജകൽപ്പന അറിയിക്കുമ്പോൾ ദേവീ ധ്യാനത്തിൽ മുഴുകിയിരുന്ന അദ്ദേഹം പറയും, കുറച്ച് കഴിഞ്ഞ് നിലാവ് നിൽക്കുമ്പോൾ ഞാൻ എത്തിയേക്കാം. സത്യത്തിൽ അന്നൊരു അമാവാസിയായിരുന്നു. അതുകൊണ്ട് തന്നെ രാജാവിന് തോന്നും അദ്ദേഹത്തെ അപമാനിച്ചതാണ് എന്ന്. ഇന്ന് രാത്രി നിലാവ് ഉദിച്ചില്ല എങ്കിൽ അദ്ദേഹത്തിന് വധശിക്ഷ നൽകണം എന്ന് രാജാവ് വിധിക്കുകയും ചെയ്യും. അങ്ങനെ നഗരത്തിൻ്റെ മധ്യത്തിൽ തീ കൂട്ടി സുബ്രഹ്മണ്യയെ ബന്ധനസ്ഥനാക്കി കൊണ്ടുവന്ന് അവിടെ നിർത്തും. വധശിക്ഷ നടപ്പാക്കാനായിട്ട് മഹാരാജാവ് തന്നെ നേരിട്ട് എഴുന്നള്ളി. ഈ വാർത്ത കേട്ട് ലോകം മുഴുവൻ അവിടെ ഇങ്ങനെ തടിച്ചുകൂടിയിരിക്കുകയാണ്. ആകാശത്താണെങ്കിൽ കൂരാക്കുരിട്ടും. പക്ഷേ സുബ്രഹ്മണ്യയുടെ മനസ്സിൽ പോകുന്ന ചിന്ത മറ്റൊന്നാണ്. ജനിച്ചല്ലോ മരണം സുനിശ്ചിതം, അത് കുഴപ്പമില്ല. പക്ഷേ അഭിരാമി ദേവിയെ ധ്യാനിച്ചവൻ്റെ ഗതി ഇതാണല്ലോ എന്ന് നാളെ ലോകം മുഴുവൻ അമ്മയെ നിന്ദിക്കാൻ ഇടവരുമോ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. രാത്രി അങ്ങ് കനത്തു കുരുക്കുരിട്ടായി. വധശിക്ഷക്കായിട്ട് നിശ്ചയിച്ച സമയം അടുത്തടുത്ത് വരുന്നു. അപ്പോഴാണ് സുബ്രഹ്മണ്യ അതിമനോഹരമായൊരു കാഴ്ച കാണുന്നത്. ആകാശത്ത് സർവാഭരണ വിഭൂഷിതയായിട്ട് അമ്മ അഭിരാമി ദേവി, തൻ്റെ കൈകൊണ്ട് കാതിൽ തിളങ്ങുന്ന കർണാഭരണങ്ങളിലൊന്ന് ദേവി അങ്ങ് എടുത്തുയർത്തും. അതോടുകൂടി ആകാശം മുഴുവൻ പൂർണ്ണ ചന്ദ്രനുദിച്ച പോലെയായി. മഹാരാജാവും പരിവാരങ്ങളും ഈ നിലാവ് മാത്രമേ കാണുന്നുള്ളൂ. സുബ്രഹ്മണ്യയാണെങ്കിൽ അമ്മയാണ് കാണുന്നത്. സുബ്രഹ്മണ്യയുടെ ഭക്തി കാരണം നിലാവുതിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന മഹാരാജാവും പരിവാരങ്ങളും പരമഭക്തനായ സുബ്രഹ്മണ്യത്തിൻ്റെ പാദത്തിൽ വീണ് നമസ്കരിക്കുന്നു, അപേക്ഷിക്കുന്നു. അങ്ങനെ രാജാവ് നൽകുന്ന പേരാണ്, ബഹുമാനത്തോടുകൂടി നൽകുന്ന പേരാണ് അഭിരാമി ഭട്ടർ. പിന്നീട് തമിഴിലെ പ്രശസ്ത കവിയായി അദ്ദേഹം മാറുന്നു. ജഗന്മാതാവിനെ പാടി സ്തുതിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സ്തുതിയാണ് ഈ അഭിരാമി അന്താദി. ദേവിയെ ആരാധിച്ചാൽ, പ്രത്യേകിച്ച് ഈ നവരാത്രി കാലത്ത് നവരാത്രി വ്രതം അനുഷ്ഠിച്ചാൽ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തി ഉണരും എന്നാണല്ലോ പറയാം. നവരാത്രി വ്രതം അനുഷ്ഠിച്ച് അത്ഭുതകരമായ ത്യാഗം നടത്തിയ കുയിലി എന്ന വനിതാരത്നത്തിൻ്റെ കഥ കേട്ടിട്ടുണ്ടോ? 1772 നടന്നൊരു സംഭവമാണ് കേട്ടോ. തമിഴ്നാട്ടിലെ ശിവഗംഗ എന്ന കൊച്ചു രാജ്യം ആ സമയത്ത് ഭരിച്ചിരുന്നത് മുത്തുവടുകനാഥൻ എന്ന രാജാവായിരുന്നു. ബ്രിട്ടൻ്റെ നേരിട്ടുള്ള ഭരണം ഭാരതത്തിൽ ആരംഭിച്ചിട്ടില്ല. പക്ഷേ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സുഗന്ധവ്യഞ്ജന വ്യവസായത്തോടൊപ്പം പല നാട്ടുരാജ്യങ്ങളുടെയും ആഭ്യന്തര വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് തുടങ്ങിയ ആ ഒരു സമയമുണ്ടല്ലോ. പലരും കമ്പനിയുമായി കരാറുകളിലൊക്കെ ഒപ്പുവെച്ചുകൊണ്ട് ആർക്കോട്ട് നവാബ് ഒരു മഹാവിപത്തിനുള്ള വിത്ത് പാകിയിരിക്കുന്ന ഒരു സമയം. കമ്പനിയുടെ സൈന്യ സഹായത്തോടുകൂടി നവാബ് ഈ മുത്തുവടുകനാഥനെ യുദ്ധത്തിൽ വധിക്കുന്നു. ശിവഗംഗ അങ്ങനെ കീഴടക്കുന്നു. വാളും വളരിപ്പയറ്റുമായ ഏന്തി മാത്രം പൊരിനിറങ്ങിയ തമിഴ് പടയ്ക്ക് ഒരിക്കലും തോക്കും പീരങ്കിയും തീതുപ്പുന്ന പക്ഷാത്യുദ്ധ സന്നാഹങ്ങളോടൊന്നും യുദ്ധം ജയിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വടുകനാഥൻ മരിക്കുന്നു. വടുകനാഥരുടെ ഭാര്യയായ രാജ്ഞി വേലുനാച്ചിയാർ വിരുപാച്ചി എന്ന ഗ്രാമത്തിലേക്ക് ഒളിവിൽ പോകുന്നു. രാജാവിൻ്റെ മരണത്തോടുകൂടി ശിവഗംഗ പൂർണ്ണമായും പിടിച്ചെടുക്കാമെന്നാണ് കമ്പനി കരുതിയത്. പക്ഷെ അവർക്ക് തെറ്റുന്നു. കാരണം അതിസമർത്ഥിയായ ബുദ്ധിമതിയാണ് വേലുനാച്ചിയാർ. അവർ അടുത്ത 8 കൊണ്ട് മരുത് സഹോദരന്മാരുടെയും മൈസൂരിൽ ഹൈദരലി ഭരിക്കുന്ന സമയമാണ്. അങ്ങനെ ഹൈദരലിയുടെയൊക്കെ സഹായത്തോടുകൂടി തൻ്റേതായ ഒരു സൈന്യത്തെ ആ രാജ്ഞി വളർത്തിയെടുക്കുന്നു. ഒളിവിൽ താമസിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരെ സഹായിക്കുന്നത് പെരിയ മുതൻ, പിന്നെ അവരുടെ പുത്രിയായ കുയിലി, ഇവർ രണ്ടുപേരാണ്. ചെരുപ്പ് കുത്തികളാണ് അവർ. അപ്പോൾ ശിവഗംഗയിൽ വന്നിട്ട് ഈ ചെരുപ്പ് കുത്തി വേല ചെയ്യും. അങ്ങനെ പെരിയ മുതൽ നാച്ചിയാരുടെ ചാരനായിട്ട് മാറുന്നു. പല പല രഹസ്യങ്ങളും അവർ രാജ്ഞിയെ അറിയിക്കും. ഒരുപാട് തവണ രാജ്ഞിയെ അപായപ്പെടുത്താനുള്ള ഈ ഇവരുടെ ശ്രമം കുയിലി എന്ന ആ കുഞ്ഞ് നിഷ്ഫലമാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ താമസിയാതെ കുയിലി വേലുനാച്ചിയാരുടെ പെൺപടയുടെ സൈന്യാധിപയായി മാറുന്നു. വെടിമരുന്നും തുപ്പാക്കികളും വേണ്ടോളമുള്ള മികവുറ്റ പാശ്ചാത്യ യുദ്ധ സന്നാഹങ്ങളെ എങ്ങനെ നേരിടും എന്നതായിരുന്നു കുയിലിയുടെ ചിന്ത. അങ്ങനെ അവർ ഒരു രഹസ്യ പദ്ധതി ആവിഷ്കരിക്കുന്നു. പക്ഷേ അവർ രാജ്ഞിയോട് പറയുന്നില്ല. രാജ്ഞിയോട് പറയാതെ തന്നെ സ്വന്തമായിട്ട് ഒരു പദ്ധതി ആവിഷ്കരിക്കുകയാണ്. നവരാത്രി തുടങ്ങുകയാണ്. നവരാത്രിയുടെ 9 ദിവസങ്ങളിലും വ്രതം എടുത്തിട്ട് തൻ്റെ തോഴിമാരോടൊപ്പം
കൊച്ചു കുട്ടിയാണ്, 18 വയസ്സുള്ള കുട്ടിയാണ് കുയിലി. അപ്പോൾ തൻ്റെ തോഴിമാരോടൊപ്പം പൂജയ്ക്കായിട്ട് ശിവഗുരിക്കോട്ടയിലേക്ക് ചെല്ലും. അപ്പോൾ ഈ ശിവഗുരിക്കോട്ട അടച്ചിട്ട് അവിടെ ബ്രിട്ടീഷുകാർ കാവൽ നിൽക്കുകയാണ്. ഒരാൾക്ക് ഉള്ളിലേക്ക് പ്രവേശനമില്ല. അതിനകത്താണ് രാജരാജേശ്വരി അമ്മൻ കോവിൽ. അപ്പം ഈ പെൺകുട്ടികൾ മാത്രം കയ്യിൽ നിറയെ പൂക്കളും നെയ്യുമായിട്ട് പോകുന്നത് കണ്ടുകൊണ്ട് അവർക്ക് സംശയമൊന്നും ഇല്ലാത്തതുകൊണ്ട് കോട്ടയ്ക്കകത്തേക്ക് ഈ കുട്ടികളെ പറഞ്ഞുവിടും. അങ്ങനെ 10-ാം ദിനമായി, വിജയദശമി ദിവസമായി. കുയിലി പതിവ് പോലെ ഒരുപാട് പൂക്കളും ഒരുപാട് നെയ്യുമായിട്ട് ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. ക്ഷേത്രത്തിലെത്തിയതും തൻ്റെ തോഴിമാരുടെ കയ്യിലുള്ള മുഴുവൻ നെയ്യും കുയിലി ശേഖരിക്കുന്നു. അത് മുഴുവൻ സ്വന്തം ശരീരത്തിലേക്ക് ഒഴിക്കുന്നു. ദേവിയെ പോയി വണങ്ങുന്നു. സാക്ഷാൽ ദേവിയെ പോലെ തന്നെ അവൾ പെരുമാറുകയാണ്. വിളക്കിൽ നിന്ന് നാളമെടുത്ത് സ്വന്തം വസ്ത്രത്തിന് തീ കൊളുത്തുന്നു. ക്ഷേത്രത്തിനോട് ചേർന്നിട്ടാണ് ബ്രിട്ടീഷുകാരുടെ ആയുധപ്പുര. നിമിഷ നേരം കൊണ്ട് അവൾ ഓടി ആ ആയുധപ്പുരയിലേക്ക് കയറുന്നു. ആയുധപ്പുര അഗ്നിക്കിരയാക്കി. നിമിഷ നേരം കൊണ്ടാണ് അത് ചാരമായി മാറുന്നത്. വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞായിരുന്നു കുയിലി. സ്വന്തം രാജ്യസുരക്ഷയ്ക്കായിട്ട് ജീവത്യാഗം ചെയ്ത് ധർമ്മബോധത്താലും മനസ്സിൻ്റെ സ്ഥൈര്യത്താലും അനുഗ്രഹീതയായ അവളെ, അവളുടെ ആ പ്രവൃത്തിയെ ബ്രിട്ടീഷുകാർക്ക് പകച്ച് നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ. ഞൊടിയിടയിൽ തന്നെ അവർക്ക് വേലുനാച്ചിയാർ എന്ന രാജ്ഞിയുടെ സൈന്യത്തിന് മുമ്പിൽ പിന്നെ അടിയറവ് പറയേണ്ടി വന്നു എന്നാണ്. പിന്നീട് ഏകദേശം 15 വർഷത്തിന് മുകളിൽ വേലുനാച്ചിയാർ ശിവഗംഗ ഭരിച്ചു. ഭാരതം എന്ന പുണ്യഭൂമിക്കായിട്ട് ജീവൻ നൽകിയിട്ടുള്ള ഒരുപാട് അഗ്നിജ്വാലകളുണ്ട്. അതിൽ ഒരഗ്നിജ്വാലയാണ് കുയിലി. ഇതാണ് നവരാത്രിയുടെ മഹാത്മ്യം. ഉരുക്കി കാച്ചുന്ന സ്വർണം പോലെ, പൊന്നുപോലെ തെളിഞ്ഞ്, നമ്മൾക്ക് തെളിഞ്ഞ് തെളിഞ്ഞ് ഒരു അഗ്നിജ്വാലയായി തിളങ്ങാൻ നവരാത്രി വ്രതത്തിലൂടെ സാധിക്കും എന്നാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഒരർത്ഥത്തിൽ സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ് എങ്കിലും ദേവീ ഭക്തിയുടെ നറുനിലാവ് കണ്ട രണ്ടു പേരാണ് അഭിരാമി ഭട്ടർ എന്ന സുബ്രഹ്മണ്യനും കുയിലി എന്ന കുഞ്ഞുമോളും. നന്ദി, നമസ്കാരം.